ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാൽ മറ്റേത് വീഡിയോയും പോലെ ഇതും കടന്നു പോകും. പക്ഷെ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് മുന്നോട്ട് പോകാൻ തരുന്ന പ്രചോദനം വളരെ വലുതാണ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇറ്റ് ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഡി ഡി ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വി കെ. ഇന്ന് നമ്മൾ നോക്കുന്ന ഓവർ അച്ചീവർ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഉള്ളൊരു ടൈറ്റിലാണ്, എന്നാലും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഓവർ അച്ചീവറിനെ കുറിച്ച് അറിയത്തില്ല. അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ടൈറ്റിലല്ല ഓവർ അച്ചീവർ എന്നുള്ളത്. അത് എടുത്തവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ എങ്ങനെ എടുക്കാം, ഈസി ആയിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ള വേ ആണ് ഇത് കാണിക്കുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ്. നമുക്ക് ആദ്യം ഓവർ അച്ചീവർ ഇവിടെ കിടക്കുന്നത് നോക്കാം. അതിനകത്ത് മിഷനകത്ത് നമ്മൾ അച്ചീവ്മെൻറ്റിനകത്ത് ആദ്യത്തെ ഓപ്ഷനാണ്. അതിനകത്ത് നമ്മൾ ഗ്ലോറിയസ് മൂവ്മെൻറ്റിനകത്ത് അതിനകത്ത് താഴെ കിടപ്പുണ്ട് ഓവർ അച്ചീവറും. അതിനകത്ത് 2800 അച്ചീവ്മെൻറ്റ് പോയിൻസ് ആണ്. അപ്പോൾ 2800 അച്ചീവ്മെൻറ്റ് പോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് നമ്മൾ അച്ചീവ്മെൻറ്റ് പോയിൻസ് എങ്ങനെ എടുക്കുക എന്നുള്ള ഞാൻ രണ്ടു തന്നെ കാണിച്ചു തരാം. അതിനകത്ത് നമ്മൾ ഐറ്റംസിനകത്ത് പോവുക. അതിനകത്ത് ഏറ്റവും താഴെ റെയർ ഫൈൻഡ് എന്ന് കിടക്കുന്നത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരു പെർമനൻ്റ് ഔട്ട്ഫിറ്റ്, റെയർ പെർമനൻ്റ് ഔട്ട്ഫിറ്റ് സ്വന്തമാക്കിയാൽ 5 കോയിൻ കിട്ടുന്നതാണ് നമുക്ക്. അതുപോലെ താപ്പോട് കിടക്കുമ്പോഴുണ്ട് ഓണ് 30 റെയർ പെർമനൻ്റ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഈ 30 പെർമനൻ്റ് ഔട്ട്ഫിറ്റ് എടുക്കുമ്പോഴും നമുക്ക് ഇത് കിട്ടുന്നതാണ്. അതിപ്പം 40 എന്താ 10 ഔട്ട്ഫിറ്റ് കിട്ടുമ്പോൾ 20, 5 റെയർ ഔട്ട്ഫിറ്റ് 10 അച്ചീവ്മെൻറ്റ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം നമുക്കത് പോയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ഈ റെയർ ഔട്ട്ഫിറ്റ് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഇൻവെൻട്രിക്കകത്ത് പോവാം. നമ്മൾ ഈ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഡ്രസ്സിനടിയിൽ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ഈ ഡ്രസ്സിനടിയിൽ ഒരു ബ്ലൂ ലൈനുണ്ട്. ഈ ബ്ലൂ ലൈൻ ഉള്ളതാണ് പെർമനൻറ്റ് റെയർ ഔട്ട്ഫിറ്റ് എന്നുള്ളത്. ആ ബ്ലൂ ലൈൻ ഉള്ളത് 30 ഉണ്ടെങ്കിൽ നമുക്ക് ഈ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഔട്ട്ഫിറ്റ് ഇതാണ്, ഇതെല്ലാം ബ്ലൂ അലയൻസ് ആണ്. ഈ ഹെയർ എല്ലാം കിടക്കുന്നത് ബ്ലൂ ഔട്ട്ഫിറ്റാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ ചെല്ലുക. ഷോപ്പിനകത്ത് റെഡീമിനകത്ത് ഈ കിടക്കുന്നതെല്ലാം റെയർ ഔട്ട്ഫിറ്റുകളാണ്. ഇത് 20 ഔട്ട്ഫിറ്റുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സിൽവർ കോയിൻ വെച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സിൽവർ കോയിൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ഇത് പെർമനൻറ്റ് നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 20 ഔട്ട്ഫിറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിഷന് 20 ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. 10 ഔട്ട്ഫിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റിനകത്ത് പ്രോഗ്രസ്സിനകത്ത് ഫൺ ടൈംസ് എന്ന് പറയുന്നത്. ഫൺ ടൈംസ് ഇതിനകത്ത് 500 ആർക്കേഡ് മോഡാണ് കളിക്കുന്നത്. അത് വാറ് കളിക്കണം. അപ്പോൾ ആർക്കേഡ് മോഡ് 500. ഓക്കെ, ഇപ്പോൾ അത് 800 ആയിട്ടുണ്ട്. 800 ആർക്കേഡ് മോഡ് മാച്ചേ ഉള്ളൂ. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ 10 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5 കിട്ടും. 50 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 10, 150 കളിക്കുമ്പോൾ 20 ഓവർ അച്ചീവർ കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ ആ 800 കളിക്കുമ്പോൾ 50 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ. ഇത് ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു കളിയാണ്. പക്ഷേ ഹാർഡായിട്ട് നിങ്ങൾ കുറച്ച് പരിശ്രമിച്ചാൽ കളിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ഇരുന്ന് കളിക്കുവാണെങ്കിലും അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണത്. അടുത്തതെന്ന് പറയുന്നത് ഇസ് 3rd മിഷനാണ് സാന്റാ ക്രൗൺസ്. അത് നമ്മളിവിടെ നോക്കാം. സാന്റാ ക്രൗൺസ് ഇത് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സിനെ ഗിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ഔട്ട്ഫിറ്റുകൾ നമ്മൾ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ 100 ഔട്ട്ഫിറ്റ് ഗിഫ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്സ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പം ഒരു ഔട്ട്ഫിറ്റ് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ 5, 3 ഔട്ട്ഫിറ്റ് സെൻഡ് ചെയ്യുമ്പം 10, 10 ഔട്ട്ഫിറ്റ് ചെയ്യുമ്പോൾ 15, അങ്ങനെ 100 ഔട്ട്ഫിറ്റ് ചെയ്യുന്ന സമയത്ത് 40 പോയിൻ്റ് വരെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 30 ഗിഫ്റ്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. ഒരു ദിവസം 3 ഫ്രണ്ട്സിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് സെൻഡ് ചെയ്യാൻ മാക്സിമം 4 BC ആണ്. BC ഉപയോഗിച്ചാണ് നമ്മൾ സെൻഡ് ചെയ്യുക. 4 BC മതി നമുക്ക് ചെയ്യാനായിട്ട്.
അങ്ങനെ 4 ബി സി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 4:30 നോക്കുമ്പം 120 ബി സി ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ഈ കോയിൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇത് എളുപ്പമായിട്ടുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ദിവസം അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുവാണെങ്കിൽ 40 ദിവസം കൂടെ നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിൻറ്സ് മുഴുവൻ കിട്ടുന്നതാണ്. ഇതാണ് അടുത്തൊരു വേ, ഇതും എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് ഇതും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ക്ലാസിക് ലവർ എന്നും പറഞ്ഞ് അതിനകത്തും കിടപ്പുണ്ട്. അതിൽ കംപ്ലീറ്റ് 10 മാച്ചസ് ക്ലാസിക് മോഡ്. അപ്പോൾ ക്ലാസിക് മോഡിൽ 1000 മാച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോയിൻസ് കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ അത് കൊടുത്തിട്ടുണ്ട്, 10 കളിക്കുമ്പോൾ 5, 50 കളിക്കുമ്പോൾ 10, 150 കളിക്കുമ്പോൾ 20, ഇതെല്ലാം 1000 കളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് മാച്ച് കളിക്കുന്നതാണ്, ക്ലാസിക് മോഡ് നമ്മൾ കളിക്കുന്നതാണ്. ആ കളിക്കുന്ന കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മെനക്കോട്ടിരുന്ന് കളിച്ചാൽ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാവുന്നതുള്ളൂ ഗൈസ്. അങ്ങനെ ഒത്തിരി മിഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ പാരഷൂട്ടിൻ്റെ ഉണ്ട്, പെർമനൻറ്റ് പാരഷൂട്ട് കിട്ടുന്നതിൻ്റെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി മിഷൻസ് ഉണ്ട്. ഈ മിഷൻസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഓവർ അച്ചീവ് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മിഷൻ മാത്രം നോക്കി കളിക്കണം, മിഷൻ നോക്കി എന്താണ് മിഷൻ എന്നുള്ളത് നോക്കി കളിക്കണം. ഇതിനകത്ത് ഈ മിഷനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ അത് അടുത്ത വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ എങ്ങനെ എടുക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, ഡൗട്ടുള്ളവർ കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഓവർ അച്ചീവ്മെൻറ്റ് എന്നുള്ളൊരു ടൈറ്റിലിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.